നമസ്കാരം. കണ്ണൂരിലെ പയ്യന്നൂരിൽ സി പി എം നേരിടുന്ന ഫണ്ട് തിരിമറി ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താണ്? രക്തസാക്ഷി ധനരാജിൻ്റെ കുടുംബ സഹായ ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ കൊണ്ടുപോയവരെ ഇപ്പോഴും സംരക്ഷിക്കുകയാണോ? വിഭാഗീയതയാണോ അതോ ഒരു വിഭാഗം നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പാണോ പ്രതിസന്ധിക്ക് കാരണം? തെളിവ് സഹിതം വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന നേതാവിനെ ഒതുക്കുകയാണോ നേതൃത്വം? ന്യൂസ് പറയിൽ നിന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, ശ്രീ ഉമേഷ് ബാബു, ശ്രീ ഫക്രുദ്ദീൻ അലി, അഡ്വക്കേറ്റ് എ ജയശങ്കർ എന്നിവരാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് വിവാദം പുകയുകയാണ്. അത് രക്തസാക്ഷി ധനരാജിൻ്റെ കുടുംബ സഹായ ഫണ്ടിലെ 42 ലക്ഷത്തിൻ്റെ വെട്ടിപ്പ് പാർട്ടി അണികളെ വൈകാരികമായി തന്നെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു. പിന്നെ അവരുടെ പാർട്ടി ഓഫീസ് നിർമ്മാണം, തെരഞ്ഞെടുപ്പ് ഫണ്ട്, അതിലെ തട്ടിപ്പ്, അങ്ങനെയുള്ള കുറേ കാര്യം കൂടി ഉണ്ട്. ഒരു എം എൽ എ ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇവിടെ രക്തസാക്ഷി ഫണ്ട് പോലും കൊള്ളയടിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ, അങ്ങനെ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന തരത്തിൽ അവിടുത്തെ പാർട്ടി നേതൃത്വം മാറിയിട്ടുണ്ടോ? ഇപ്പോഴെടുത്ത അച്ചടക്ക നടപടി യഥാർത്ഥത്തിൽ പരാതി പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നവരെ കൂടി ബാധിക്കുന്ന തരത്തിലായത് സി പി എമ്മിനെ അവിടെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? വിനു, പയ്യന്നൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പയ്യന്നൂരിന് ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്, ഒരു സാംസ്കാരിക തനിമയുള്ള നാടാണ് പയ്യന്നൂർ. ഉത്തര മലബാറിൽ രക്തസാക്ഷികൾ ഊറ്റം കൊള്ളുന്നൊരു പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി. കയ്യൂര്, കരിവള്ളൂര്, കാവുംപായ, അതുപോലെ തന്നെ എത്രയോ എത്രയോ രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾ അഭിമാനം കൊള്ളുന്ന, ഊറ്റം കൊള്ളുന്ന ആ രക്തസാക്ഷികളുടെ എല്ലാം പേരിൽ മണ്ഡപങ്ങൾ. ഇന്ന് കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണ് പയ്യന്നൂർ. എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു അസംബ്ലി മണ്ഡലമാണ് പയ്യന്നൂർ. കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ വന്നു നോക്കിയാൽ, അവിടെ മുഴുവൻ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പടുകൂറ്റൻ രക്തസാക്ഷി മണ്ഡപങ്ങളാണ്. രക്തസാക്ഷി മണ്ഡപങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു നാടാണ്. രക്തസാക്ഷികൾ അനശ്വരരാണ്, അവർ മരിക്കുന്നില്ല. ആ മരിച്ചുപോയ അണികളുടെ മനസ്സിൽ ജീവിക്കുന്ന രക്തസാക്ഷികൾക്ക് സ്മാരകം പടുത്തുയർത്തുക എന്നുള്ള പാർട്ടിയുടെ ഒരു വലിയ കാര്യമാണ്. പയ്യന്നൂര് ധനരാജിൻ്റെ കൊലപാതകം, എത്രമാത്രം പാർട്ടിക്ക് വൈകാരികമായി ബന്ധമുള്ള ഒരാളാണ് ധനരാജൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കൊലപാതകം നടന്ന് മണിക്കൂറുകളെന്ന് പറയാനാവില്ല, മിനിറ്റുകൾക്കുള്ളിലാണ് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റൊരാളെ കൊല്ലുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കൊലപാതകം നടന്നാൽ മണിക്കൂറുകളൊക്കെ കഴിഞ്ഞല്ലേ കൊലപാതകം തിരിച്ചു ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. ധനരാജന് പാർട്ടിയുമായിട്ടുള്ള ബന്ധം, പാർട്ടി നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മിനിറ്റുകൾക്കുള്ളിൽ ധനരാജനെ കൊന്ന എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിലെ ആളെ അവർ കൊന്നത്. അപ്പോൾ ആ കൊലപാതകം അത്ര കണ്ട് വൈകാരികമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു? ഞാൻ കാസർഗോഡ് എം പി എന്ന നിലയ്ക്ക് പറയാം, കാസർഗോഡ് ജില്ലയിലെ പയ്യന്നൂരടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ വളരെ നല്ലവരാണ്. അവരൊക്കെ വളരെ നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. എം പി എന്ന നിലയ്ക്ക് എനിക്ക് അവരെക്കുറിച്ച് വളരെ മതിപ്പാണ്. പക്ഷേ ഈ ചില ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അപജയപ്പെടുത്തുന്ന രീതിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖം വികൃതമാക്കുന്ന രീതിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യശസ് നശിപ്പിക്കുന്ന രീതിയിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പയ്യന്നൂർ സംഭവം. പയ്യന്നൂര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ചതുമായി സംബന്ധിച്ച് ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നു, നമ്പർ ഒന്ന്. നമ്പർ ടു, പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് ഒരു ബഹുനില കെട്ടിടം, അതായത് ഒരു പടുകൂറ്റൻ മന്ദിരം പണിയാൻ വേണ്ടി നടത്തിയ ഒരു കുറി നറുക്ക്, അത് 1000 രൂപ വെച്ച് 8000 പേരെ ചേർത്ത് 31 മാസം എന്ന് അനൗൺസ് ചെയ്തു, എന്നിട്ട് 32 മാസം പിരിച്ചു. അപ്പോൾ ഒരു മാസത്തെ ഫണ്ട് എങ്ങോട്ട് പോയി ആർക്കും അറിയില്ല. അപ്പോൾ ധനരാജെന്ന് പറയുന്ന രക്തസാക്ഷിക്ക് വേണ്ടി പിരിക്കുന്ന ഫണ്ട് പൂർണ്ണമായി ആ രക്തസാക്ഷിക്ക് വേണ്ടിയല്ലേ കൊടുക്കണമെന്ന്?
അതവരെന്ത് ചെയ്യും നമ്മൾ തിരക്കേണ്ട കാര്യമില്ല. ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിക്കുന്ന ഫണ്ട് ആ രക്തസാക്ഷിയുടെ കുടുംബത്തിന് അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ആ കോൺഗ്രസ്സുകാരനായ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയും സി പി ഐയും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എൻ്റെ വീട്ടിൽ സംഭാവന പിരിക്കാൻ വരുമ്പോൾ ഞാൻ അവരെ കാര്യമായി സഹായിക്കാറുണ്ട്. എല്ലാ രക്തസാക്ഷി ഫണ്ടിന് മാത്രമല്ല, അതുപോലെ തന്നെ ഞാൻ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പിരിവിന് വരുമ്പോൾ ഞാൻ പിരിവ് കൊടുക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് കേവലം മാർക്സിസ്റ്റുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പണം മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പണമുണ്ട്, കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പണമുണ്ട്, അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറികളുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ മണ്ണ് മാഫിയയുടെ കയ്യിൽ നിന്നും മറ്റനധികൃത വ്യവസായം നടത്തുന്നവരുടെയും പിരിച്ച കാശുണ്ട്. ആ കാശ് നമുക്ക് വിടാം, പക്ഷെ സാധാരണക്കാരായ അധ്വാനിക്കുന്നവരായ പാവങ്ങൾ ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി കൊടുത്ത പണം, ആ പണം ആര് തിരിമറി നടത്തിയാലും ഒരിക്കലും അംഗീകരിക്കാനാവില്ല. പ്രത്യേകിച്ച് ഇതൊക്കെ പുറത്തു വരാത്തതിൻ്റെ കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് മേധാവിത്വമുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂർ. അവിടെ പാർട്ടി ഗ്രാമങ്ങളാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധിയുടെ തല വെട്ടിമാറ്റിയ സ്ഥലമാണ് പയ്യന്നൂർ. അതുപോലെ സജിത് ലാലിൻ്റെ രക്തസാക്ഷി മണ്ഡപം ആറുമാസത്തിലൊരിക്കൽ വെട്ടിപ്പൊളിക്കുന്ന സ്ഥലമാണ് പയ്യന്നൂർ. പയ്യന്നൂര് ഈ പറയപ്പെടുന്ന ഒരു പറ്റം ആളുകളെ, കമ്മ്യൂണിസ്റ്റുകാരെയല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഉദരപൂർണം നടത്തുന്ന, ഉപജീവനം നടത്തുന്ന, അതുപോലെ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന ഒരുപറ്റം ആളുകളെ പയ്യന്നൂരിലെ സമാധാന കാംക്ഷികളായ ജനങ്ങൾക്ക് ഭയമാണ്. മഹാത്മാഗാന്ധിക്ക് പോലും നീതി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഭയന്ന് പാർട്ടിക്ക് പുറത്തുള്ളവർ പ്രതികരിക്കുന്നില്ല, പാർട്ടിക്കാർ പ്രതികരിക്കുന്നില്ല, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ പയ്യന്നൂരിലെ സകല വാർത്താ മാധ്യമങ്ങളും, അത് പ്രിൻ്റഡ്, ഇലക്ട്രോണിക് മീഡിയ, ഞാൻ ഏഷ്യാനെറ്റിനെ അഭിനന്ദിക്കുന്നു. സിന്ധു സൂര്യകുമാർ ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു കവർ സ്റ്റോറി പോലും ചെയ്തു, എന്നിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും വരാതിരുന്നപ്പോൾ ഞാനാണ് ഒരു ഫേസ്ബുക്ക് കുറിച്ചത്. ജനങ്ങൾ ചോദിക്കുന്നു ഇവിടെ പ്രതിപക്ഷമില്ലേ, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട്, വെട്ടിപ്പ് നടന്നിട്ട് ചോദ്യം ചെയ്യാൻ ഇവിടെ പ്രതിപക്ഷമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട്, പ്രതിപക്ഷമുണ്ട്, ഒരാളുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ. ഞാനൊരു ഫേസ്ബുക്ക് ബോക്സിലൂടെ അതിശക്തമായി നടപടി വിമർശിച്ചു. ഇത് പയ്യന്നൂരിലും ഉത്തര മലബാറിലും അഭിമാനത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യം ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായി ജീവിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് അപമാനം വരുത്തിവെച്ച ഈ നടപടിയെ ഒരിക്കലും ആർക്കും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ശ്രീ ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണല്ലോ അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ വിശ്വസിച്ച്, അതുപോലെ പയ്യന്നൂരിൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനും അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളും അവിടെ ഉണ്ടായിരിക്കുന്നു. അതാണ് കുഞ്ഞികൃഷ്ണൻ. ആത്മാഭിമാനമുള്ള ഒരാൾക്ക് പോലും ഇനി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനാവില്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാവില്ല. അതുകൊണ്ട് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞികൃഷ്ണൻ രാഷ്ട്രീയ രംഗത്തോടും പൊതുപ്രവർത്തന രംഗത്തോടും വിടവാങ്ങിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ടായ ഒരു അപജയം, ഒരു മൂല്യച്യൂതി, ഒരു നയവ്യതിയാനം. അതിൽ മനന്നൊന്നാണ് രാഷ്ട്രീയ പ്രവർത്തനമല്ല പൊതുപ്രവർത്തനം അദ്ദേഹം അവസാനിപ്പിച്ചത്. അങ്ങനെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ നാടാണ് പയ്യന്നൂർ. അവരെ ഏതാനും ആളുകൾ ചൂഷണം ചെയ്യുന്നു, കൊള്ളയടിക്കുന്നു. രാഷ്ട്രീയം ഉപജീവനമല്ല, ഉദരപൂർണമല്ല, വയറ്റിപ്പഴപ്പല്ല, രാഷ്ട്രീയം സേവനമാണ്. ആ സേവനമാണെന്ന് മുകളിലിരിക്കുന്ന ആളുകൾ താഴെയുള്ള ആളുകളെ പഠിപ്പിക്കണം. പയ്യന്നൂരിൽ മാത്രമല്ല കേരളമാസകലം ഇത്തരം നടപടികളെ പാർട്ടി നേതൃത്വം പിന്തുണയ്ക്കുന്നു, സഹായിക്കുന്നു. അവരെ ആരാണോ അനീതി ചൂണ്ടിക്കാണുന്നത് കാണിക്കുന്നവരെ പുറത്താക്കുന്നു, അനീതി നടത്തുന്നവരെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ഇനി മേലാൽ ഒരാൾ പോലും പാർട്ടി നേതാക്കന്മാർ കാണിക്കുന്ന ഇത്തരം പ്രവണതകളെ ചൂണ്ടിക്കാണിച്ചാൽ തനിക്കൊക്കെ അനുഭവം ഇതായിരിക്കുമെന്ന് പഠിപ്പിക്കുന്നതാണ് കുഞ്ഞികൃഷ്ണനെ പോലെ ആത്മാഭിമാനമുള്ള ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായ അനുഭവം. ആ അനുഭവം ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനി മാറ്റുവിൻ ചട്ടങ്ങളെ, അതല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന് പറയാൻ, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ള കൊച്ചുകുട്ടിയെപ്പോലെ
കുഞ്ഞിക്കൃഷ്ണൻ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി ഇരുളടഞ്ഞതായിരിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ഉമേഷ് ബാബു, ഇവിടെ 42 ലക്ഷം രൂപയാണ് ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് മോഷ്ടിച്ചത്. അതിൻ്റെ പലിശ ഇനത്തിൽ 5 ലക്ഷം രൂപ വേറെയും ഉണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ കണക്കുകളൊക്കെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ എന്ന ഏരിയ സെക്രട്ടറിയുടെ കയ്യിലുണ്ട്. ആ കണക്കുകൾ അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയതാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ 62 ലക്ഷത്തോളം രൂപയുടെ തിരിമറി, നേരത്തെ ശ്രീ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ച ഈ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കുന്നതിലെ ലക്ഷങ്ങളുടെ വെട്ടിപ്പ്, അത് വേറെ. പക്ഷേ ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പണം പൂർണ്ണമായി ആ കുടുംബത്തിന് കൊടുത്തില്ല എന്നത് പോകട്ടെ. ആ രക്തസാക്ഷിക്ക് ബാങ്കിൽ കടമുണ്ടായിരുന്ന 15 ലക്ഷം രൂപ പോലും കൊടുക്കാതെ അത് ഭാര്യ വീട്ടിക്കൊള്ളട്ടെ, ജോലിയെടുത്ത് വീട്ടിക്കൊള്ളട്ടെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അവിടെ തന്നെയുള്ള പാർട്ടി പ്രാദേശിക നേതാക്കൾ ചോദ്യം ചെയ്തു എന്നതും, ഇപ്പോൾ അതിൻ്റെ പേരിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്ന കുഞ്ഞികൃഷ്ണൻ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതും, ഈ തെറ്റുകളെ ചോദ്യം ചെയ്യാൻ CPM ഇപ്പോഴും ആളുണ്ടെന്നത് സൂചിപ്പിക്കുന്നതാണോ? അതില് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്. അത് CPMന്റെ നേതൃത്വവും CPMന്റെ സത്യസന്ധരായ അണികളും തമ്മിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ വൈരുദ്ധ്യത്തെ മുൻനിർത്തിയിട്ട് മുതലാളിത്ത ലോകവും, പഴയ കാലത്താണ് അങ്ങനെയാ പറയുക, സോവിയറ്റ് യൂണിയന് മുമ്പ്, ഇപ്പോഴും അവരത് പറയാറുണ്ട്, മുതലാളിത്ത ലോകവും സോഷ്യലിസ്റ്റ് ലോകവും തമ്മിലുള്ള വൈരുദ്ധ്യം, ഈ പറയുന്ന ദേശീയ വൈരുദ്ധ്യങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന CPMന് അകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട്. അത് വളരെ കുറഞ്ഞ സത്യസന്ധരായ പാർട്ടി അണികളും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇപ്പോ ഒറ്റ കാര്യത്തിന് മറുപടി നമുക്ക് വേഗം കണ്ടെത്താം, എന്തുകൊണ്ടാണ് പരസ്യമായി ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പഴയ പയ്യന്നൂരിലെ സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി, അദ്ദേഹം അക്കാര്യത്തിൽ വിദഗ്ധനാണല്ലോ, കണക്കുകൾ ഉണ്ടാക്കുന്നില്ല, തന്റെ വൈദഗ്ധ്യം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ കണക്കുകൾ നേതൃത്വത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തിയാണ്. ഏതാണ് 1 കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതിന്റെ കണക്കുകൾ അദ്ദേഹം നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവാത്തത് എന്ന ചോദ്യമാണ് വരുന്നത്. ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു പയ്യന്നൂരിലെ മാത്രം പ്രശ്നമല്ല, ഇത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഏരിയയിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല, ഇത് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, കേരളത്തിൽ ഉടനീളം CPMന്റെ നേതൃത്വത്തിലൊരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഏത് വിധേനയും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏത് വിധേനയും പണം ഉണ്ടാക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ആവർത്തിച്ച് പറയുന്ന പോലെ നമ്മുടേതുപോലൊരു മുതലാളിത്ത സമൂഹത്തിൽ ഏത് വിധേനയും പണം ഉണ്ടാക്കാൻ പുറപ്പെട്ടാൽ പണം ഉണ്ടാക്കാൻ കഴിയും. അതിന് നിയമപരമായ മാർഗങ്ങളോ ധാർമ്മികമായ മാർഗങ്ങളോ ഉപയോഗിക്കാതിരിക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രം മതി, നിയമത്തെ ലംഘിക്കുക, ധാർമ്മികതയെ ലംഘിക്കുക, ഇത് രണ്ടും തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കുപ്രസിദ്ധമായി കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന സ്വർണം കടത്ത് കേസിന്റെ കഥകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എപ്പിസോഡുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിയമപരവുമാകരുത്, ധാർമ്മികവുമാകരുത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ, ഇതിപ്പോ ഇപ്പോഴും CPMകാരൊക്കെ ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ച ചോദ്യമുണ്ട്, ആദ്യം ആരാണ് സ്വർണം കൊണ്ടുവന്നത്, ആർക്കാണ് കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരവൊന്നും വരുന്നില്ല കേരളത്തിൽ 2 വർഷമായി, ഇപ്പോഴും ഉത്തരം വരുന്നില്ല. എന്തുകൊണ്ടാ വരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇങ്ങനെ പണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കേരളത്തിൽ ഈ പറയുന്ന നിയമം പാലിക്കരുത്, ധാർമ്മികത ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഏത് പദവിയിലിരിക്കാം, പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആവാം, MLA ആവാം, IAS കാരനാവാം, വലിയ പോലീസ് ഓഫീസർമാരാകാം, ഏത് പദവിയിൽ, ഇപ്പം ഞാനൊക്കെ ജോലി ചെയ്ത പൊതുമരാമത്ത് വകുപ്പിലെ വലിയ എഞ്ചിനീയർ പ്രമാണിമാരാകാം, ആരായിരുന്നാലും ഈ 2 നിലപാടുകൾ കൈക്കൊണ്ടു കഴിഞ്ഞാൽ ധാരാളമായിട്ട് പണം ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ CPM നേതൃത്വത്തിലൊരു വലിയ വിഭാഗം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പയ്യന്നൂർ MLA ആയിട്ട് ഇപ്പൊ മാറിയിട്ടുള്ള TI മധുസൂദനെ ഈ കൊള്ളയുടെ പേരിൽ പിടിച്ചു കഴിഞ്ഞാല് അത് അവിടെ നിൽക്കാൻ പോകുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരാളിൽ തീരില്ല, കാരണം നാട് മുഴുവൻ പാർട്ടി ഓഫീസ് നിർമ്മാണം നടക്കുന്നുണ്ട്,
നിർമ്മിച്ച പാർട്ടി ഒരു പാർട്ടി മുമ്പ് പയ്യന്നൂരിൽ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു, ആ പാർട്ടി ഓഫീസ് മാറ്റിയിട്ടാണ് പുതിയ പാർട്ടി ഓഫീസ്. ഇത്രയൊക്കെ പാർട്ടി ഓഫീസുകൾ എന്തിനാണ് സി പി എം എന്ന് ആരും ആരോടും ചോദിക്കാറില്ല. ഈ പാർട്ടി ഓഫീസ് ഭ്രമത്തിന്റെ പിറകിലെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഇതാണെന്ന് ഞങ്ങളെ പോലുള്ളവർക്ക് നേരിട്ടറിയാം, പക്ഷെ നമുക്കൊന്നും ചെയ്യാനാവില്ല. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം ഒരുപക്ഷെ നേരത്തെ നമ്മുടെ കാസർഗോഡ് എം പി പറഞ്ഞതുപോലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ പൊതുപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രോഗാതുരത, അതാണ് ഒരു വശത്ത് സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ഇവിടെ എന്താ പയ്യന്നൂരിൽ സംഭവിച്ചത്? പയ്യന്നൂരില് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി വന്നത് അതാണ്. കുഞ്ഞികൃഷ്ണൻ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തെ എനിക്ക് വർഷങ്ങളായിട്ട് മുമ്പേ പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്, വളരെ തുറന്ന ഒരാളാണ്. അദ്ദേഹമായിരുന്നു സീനിയോറിറ്റി വെച്ച് കഴിഞ്ഞതാണ് ടി ഐ മസൂദിന് മാറുമ്പോൾ ഏരിയ സെക്രട്ടറി ആകേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി ആക്കിയില്ല, കാരണം ഈ പറയുന്ന വി കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി ആയാൽ ആ കുഴപ്പമാവും, ഇമാതിരി പണികളുടെ കാര്യത്തിൽ ഉടക്ക് വരും എന്ന് ഈ നേതാക്കന്മാർക്കൊക്കെ നന്നായി അറിയുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ഈ എം എൽ എയുടെ ഒരു ശിങ്കിടിയെ സെക്രട്ടറി ആക്കുകയും ചെയ്തു. ആ ശിങ്കിടി ചെയ്ത ഒരു പണിയുണ്ട്, അത് ടെലിവിഷൻ ചാനലിൽ പറയാൻ പറ്റാത്തത് കൊണ്ടും അത് പരസ്യമായി തീർന്നുകൊണ്ടും അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നിട്ടാണ് ഈ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഈ സത്യസന്ധനായ മനുഷ്യനെ അവിടെ ഏരിയ സെക്രട്ടറി ആക്കിയത്. ഏരിയ സെക്രട്ടറി ആക്കാൻ അവർ നിർബന്ധിതമായതാണ്. അപ്പൊ കുഞ്ഞികൃഷ്ണനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതിന് ഈ രണ്ട് കാരണമുണ്ട്. കുഞ്ഞികൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ടോ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി മാനിച്ചോ ഒന്നുമല്ല അദ്ദേഹത്തെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആക്കിയത്. ഒരു സവിശേഷമായ സാഹചര്യത്തിൽ വേറെ ഇതുമാതിരിയുള്ള കൊള്ളരുതാത്ത ശിങ്കിടികളെ അവരോധിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട സമയത്ത് നിവൃത്തിയില്ലാതെ സെക്രട്ടറി ആക്കിയാണ്. അപ്പൊ ഇപ്പോഴ് അദ്ദേഹം ഈ പറയുന്ന പണിയും ചെയ്തു, സത്യസന്ധമായിരിക്കണം എന്ന് പാർട്ടിക്കാരോട് ആരോപണത്തിന്റെ പുറത്ത് കണക്കുകൾ വെച്ചിട്ട് തെളിവുകൾ വെച്ചിട്ട് ഉന്നയിക്കുന്ന പണി ശ്രീ സഖാവ് കുഞ്ഞികൃഷ്ണൻ ചെയ്തപ്പോ ഒറ്റയടിക്ക് രണ്ട് കാര്യം ചെയ്യാണ്. ഈ കുഞ്ഞികൃഷ്ണൻ ഒരു ശല്യക്കാരനായിട്ട് ഏരിയ സെക്രട്ടറി ആയിട്ട് വേണ്ടതില്ല, അതുകൊണ്ട് അദ്ദേഹത്തോട് പണി മതിയാക്കാൻ നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റി പറയുന്നു, സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ പുറത്താണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരേ സമയത്ത് അതാ നടക്കുന്നത്. ഇത് ഒരു സ്ഥലത്ത് മാത്രമേ, ഇപ്പൊ നമ്മള് എറണാകുളത്ത് എടുത്തു കഴിഞ്ഞാൽ കളമശ്ശേരിയിലെ സക്കീർ ഹുസൈന്റെ അധ്യായമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ ഏരിയ സെക്രട്ടറി കള്ളനാണ്, പക്ഷെ ഈ കള്ളനായ ഏരിയ സെക്രട്ടറിക്ക് ഇപ്പോഴും എറണാകുളത്തെ പാർട്ടിയിൽ എന്തുമാത്രം സ്വാധീനം ഉണ്ടെന്നുള്ള കാര്യം എറണാകുളത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, പൊതുപ്രവർത്തനം നടത്തുന്ന, മാധ്യമ പ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും അറിയാം. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സത്യസന്ധരായിട്ടുള്ള ഒരു ന്യൂനപക്ഷം സി പി എം അണികൾ, അവർക്ക് വാസ്തവത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ താല്പര്യമുണ്ട്. എന്നാൽ നേതൃത്വത്തിൽ, അത് ഏറ്റവും ഉയർന്ന നേതൃത്വം മുതൽ താഴെത്തട്ടിൽ വരെയുള്ള ഈ നേതൃവിഭാഗങ്ങൾ മുഴുവൻ, പണ്ട് എം എൻ വിജയ മാഷ് ഇത്തരം അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കാൻ പറയുന്ന തമാശയായി പറയുന്ന ഒരു കാര്യമുണ്ട്, അത് മാർക്സ് വേറൊരു തരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, വിപ്ലവം നാളെ വരാനുള്ള സ്വപ്നവും പണം ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. അപ്പൊ പണം എന്ന് പറയുന്ന ഇന്നത്തെ യാഥാർത്ഥ്യം കൊയ്തു കൂട്ടുന്നതിന്റെ പുറത്താണ്. ഇപ്പോ ഞാനതാ പറഞ്ഞത്, ഇപ്പോ ഇത് പയ്യന്നൂരിലെ എം എൽ എ മാത്രം നടത്തിയ കൊള്ളയാണോ? ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആൾ ഇത്ര കാലമായിട്ട് പറഞ്ഞിട്ട് കേരള മുഖ്യമന്ത്രി സത്യസന്ധമായിട്ട് അതിനെ എതിർക്കാനോ അതിനെ നേരിടാനോ തെളിവുകൾ അവതരിപ്പിക്കാനോ അല്ലല്ലോ തയ്യാറായത്. ഓരോ ഘട്ടത്തിൽ മുള പറഞ്ഞു, സ്വപ്നയെ അറിയില്ല എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ സ്വപ്നയെ കോൺസൽ ജനറലിന്റെ സെക്രട്ടറി ആയിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞു. ഇത് ഒരു മുഖ്യമന്ത്രി കസേൽ ഇരുന്നിട്ട് ഒരാൾ പറയുന്ന നുണയാണ്. ഇത്രയും നുണകൾ അത്തരം ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് ഒരാൾ പറയുന്നു എന്നതിന്റെ അർത്ഥം അദ്ദേഹത്തിന് എന്തോ മൂടിവെക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മൂടിവെക്കാനുള്ള നേതൃത്വം മൂടിവെക്കാൻ നിർബന്ധിതമാണ്, അവർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് കഴിയും, കൊള്ള നടത്തിയ നേതാവ് പുറത്താവും, ഉദാഹരണങ്ങൾ പലതും ഉണ്ട്, ഞാനത് പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ നേതൃത്വത്തിന് അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായി കുഞ്ഞികൃഷ്ണനെ പോലെ സത്യസന്ധതയുടെ പേരിൽ ആരോപണം ഉന്നയിച്ച ആളുകൾ ബലിയാടായി തീരുക എന്നൊരു യുക്തിപരമായ പരിസമാപ്തി മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ജയശങ്കർ, ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടിൽ നിന്നാണ് 42 ലക്ഷം കൈയിട്ട് വരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ലക്ഷം അതിൻ്റെ പലിശ വേറെ. ഇനി മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ്, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഇതൊക്കെ മൂടിവെച്ച എം വി ജയരാജിനെ പോലുള്ള നേതാക്കൾ ഇപ്പോൾ പറയുന്നു ധനരാജിൻ്റെ കുടുംബത്തിന് അടച്ചു തീർക്കാനുള്ള 15 ലക്ഷം രൂപയുടെ വായ്പ പാർട്ടി അടച്ചു തീർക്കുമെന്ന്. അണികൾക്ക് മുന്നിൽ ശ്രീ ഉമേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ സത്യസന്ധത കൈമോശം വന്നിട്ടില്ലാത്ത പ്രാദേശിക നേതാക്കൾക്ക് മുന്നിൽ
ഉത്തരം മുട്ടി നിൽക്കുന്ന അവസ്ഥ, പല തെറ്റുകളും മൂടി വെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണോ? അല്ല, ഇത് വളരെ അഭൂതപൂർവമായ ഒരു സംഭവമാണ്. കൃത്യം 50 കൊല്ലം മുമ്പ് 1972 സെപ്റ്റംബറിലാണ് സഖാവ് അഴീക്കോടൻ രാഘവൻ കൂത്തേറ്റ് മരിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പിതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സ്ഥലത്ത് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. ഇവിടെയും പണം പിരിച്ചതാണ്. സംസ്ഥാനത്ത് എമ്പാടും പണം പിരിച്ചു. പണം പിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ ദിവസവും ദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. പണപ്പിരിവ് തീർന്ന ദിവസം മൊത്തം 2,000,000 രൂപ, അന്ന് കോടികളൊന്നും കിട്ടുകയില്ല, ലക്ഷങ്ങളാണ്, 2,000,000 രൂപ ഇതിലേക്ക് പിരിഞ്ഞു കിട്ടി. അതിൽ 2,000,000 രൂപ അഴീക്കോടൻ രാഘവൻ്റെ കുട്ടികളുടെ പേരിൽ, 2,000,000 രൂപ അദ്ദേഹത്തിൻ്റെ വിധവയുടെ പേരിൽ നിക്ഷേപിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പണം പിരിച്ച സംഖ്യ വളരെ കൂടുതലായിരുന്നുകൊണ്ട് ആ മുഴുവൻ സംഖ്യയും കുടുംബം കൈപ്പറ്റിയില്ല, കുറേ പൈസ പാർട്ടിക്ക് തിരിച്ചു കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതാണ് ഈ CPM ഏത് കാലത്തെ ചരിത്രം. ഈ പിരിക്കുന്ന പണത്തിന് കണക്കുണ്ടാവും, ആ കണക്ക് കൃത്യമായിരിക്കും, ആ പണം എന്താവശ്യത്തിന് വേണ്ടി പിരിച്ചോ ആ ആവശ്യത്തിനോട് ഉപയോഗിക്കും. AKG സെൻറ്റർ പണിയാനും ഇതുപോലെ പണം പിരിച്ചാണ്. അതുപോലെ മറ്റോരോ കാര്യങ്ങൾക്കും പാർട്ടി ഫണ്ടിലേക്ക് വേണ്ടി പിരിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെയായിരുന്നു ഒരു സാധാരണ രീതി. പണം കൊടുക്കുന്നത് വളരെ സമ്പന്നരായ ആളുകളൊന്നും അല്ലല്ലോ അന്ന് കാലത്ത്, പ്രത്യേകിച്ചും കർഷക തൊഴിലാളികളാണ്, സാധാരണ വ്യവസായശാലകളിലെ തൊഴിലാളികളാണ്, സാധാരണക്കാരാണ്, ചെറുകിട കർഷകരാണ്, ചെറുകിട കച്ചവടക്കാരാണ്, അങ്ങനെയുള്ള ആളുകളാണ്. അല്ലാണ്ട് മൂലധന ശക്തികളൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭാവന കൊടുക്കുകയില്ലായിരുന്നു, അവരാരും വാങ്ങിക്കുകയില്ലായിരുന്നു. അതായിരുന്നു രീതി. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. പാറമടക്കാരെ പോലെ, അല്ലെങ്കിൽ മറ്റ് വയൽ നികത്തുന്ന ആളുകളെ പോലെ, മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെ നിന്നൊക്കെ ധാരാളം പണം പിരിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനൊക്കെ ഒരു കണക്കുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് തന്നെ അഭിമന്യു കുത്തേറ്റ് മരിച്ചു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ചെറുപ്പക്കാരൻ്റെ പേരിൽ പണം പിരിച്ചു, ഏതാണ്ട് 5,50,000 രൂപയോളം പിരിച്ചു. അതിൽ ഗണ്യമായൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ സ്മാരകം പണിയാൻ വേണ്ടിയാണ് വിനിയോഗിച്ചത്. പക്ഷേ അപ്പോഴും എറണാകുളം കലൂരിൽ ഒരു നല്ല മനോഹരമായ സ്മാരകം നമുക്ക് കാണാൻ കഴിയും. അഭിമന്യുവിൻ്റെ സ്മാരകം 2 നില കെട്ടിടമാണ്. ആ പണം അവിടെ ചെലവഴിക്കപ്പെട്ടു. ഇവിടെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു രക്തസാക്ഷിയുടെ പേരിൽ പണം പിരിക്കുന്നു, ആ പണത്തിൽ കൈയിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. CPM ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കാണ് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ പാർട്ടിയോട് നമുക്ക് എന്തൊക്കെ വിയോജിപ്പുള്ളപ്പോഴും ഇങ്ങനൊന്നും ഒരിക്കലും ചെയ്യാറില്ല, ചെയ്ത ചരിത്രം കേട്ടിട്ടില്ല. അത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതും ഒരു കാര്യം, ഇത് മാത്രമല്ല, 42 ലക്ഷം രൂപ ഫണ്ടിൽ നിന്ന് എടുത്തു, മറ്റേ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന പോലെയല്ല. അല്ലെങ്കിൽ മറ്റ് ഏത് ഫണ്ടിൽ നിന്ന് മോഷ്ടിക്കുന്നത്, ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൽ നിന്നൊക്കെ പാർട്ടിക്കാർ തട്ടിപ്പെടുത്തി നമുക്കറിയാം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, വെറും തട്ടിപ്പാണ്. ഇത് രക്തസാക്ഷിയുടെ ചോരയുടെ വിലയാണ്. ഒരു ചെറുപ്പക്കാരൻ RSS-കാരുടെ കുത്തേറ്റ് അല്ലെങ്കിൽ വെട്ടേറ്റ് മരിക്കും, പാർട്ടിക്ക് വളരെ പ്രിയങ്കരനായ ഒരാൾ, അപ്പോൾ തന്നെ അതിന് പ്രതികാരമായിട്ട് മറ്റൊരാളെ കൊല്ലുന്നു. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ രക്തസാക്ഷിയുടെ പേര് പറഞ്ഞ് പണം പിരിക്കുന്നു, പിരിച്ച പണം അത് പൂർണ്ണമായിട്ട് ആ കുടുംബത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ പാർട്ടി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണ്ടേ? പാർട്ടി പറയുന്നത് കേസ് നടത്താനായിട്ട് ഈ പൈസ ചിലവായിരുന്നത്, കേസ് നടത്തുന്നത് പൊതുഖജനാവിന്നല്ലേ, അല്ലാണ്ട് പാർട്ടിയാണോ കേസ് നടത്തുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്രോസിക്യൂട്ടറാണ് കേസ് നടത്തുന്നത്, പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളല്ലോ കേസ് അന്വേഷിക്കുന്നത്. അവർക്ക് ഒന്ന് സ്കോട്ട്ലൻഡ് യാർഡിൽ പരിശീലനം. ഞാൻ പറഞ്ഞത് പാർട്ടി പറഞ്ഞത് പാർട്ടി അതെ അതെ ഞാൻ പറഞ്ഞത് ക്യാപ്സൂൾ ഈ രീതിയിലാണ് പണം ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട് പണിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അത് കൂടാതെ കേസ് നടത്തിപ്പിന് വേണ്ടി കാശ് ചിലവായി എന്നാണ് പറഞ്ഞത്. കേസ് നടത്തിപ്പിന് എങ്ങനെ പാർട്ടിക്ക് കാശ് ചിലവാണ്? ഇത് വല്ല സിവിൽ കേസോ ഒറ്റയാണോ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി കേസ് നടത്താനായിട്ട്? അപ്പോൾ അതൊന്നുമല്ല, ഇതൊക്കെ വെറുതെ ന്യായീകരണത്തിന് വേണ്ടി പറയുന്നതാണ്. 42 ലക്ഷം രൂപ എന്ന വാർത്ത മനോരമയിൽ ആദ്യം വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഏതാണ്ട് ഒരു മാസമായിട്ട് ഇതിനെ സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ട്. മനോരമയിൽ വാർത്ത വന്നപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ല, കാരണം മനോരമ പൊതുവെ മാർക്സിസ്റ്റ് പാർട്ടിയെ മോശപ്പെടുത്താൻ വേണ്ടി ഒരുപാട് വാർത്തകൾ കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ അത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പാർട്ടി നേതാക്കന്മാരുടെ അച്ചടക്ക നടപടിയുടെ രൂപത്തിൽ വന്നിരിക്കും. ഈ മധുസൂദനൻ MLA ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് വായിച്ചിട്ടുണ്ട്. അത് ഈ നടപടി വരില്ല എന്നുള്ള ഉറപ്പിലായിരിക്കും അദ്ദേഹം വായിച്ചത്. അതെ, മാനനഷ്ടത്തിന് അല്ല, നടപടി വരുമോ ഇല്ലെന്നുള്ളതല്ല, മാനനഷ്ടം എന്ന് പറഞ്ഞാൽ ഉടനെ നോട്ടീസ് അയക്കുന്ന ഒരു ഫാഷനാണ് നമ്മുടെ രാജ്യത്ത്. പക്ഷെ ഇവരാരും കേസ് ഫയൽ ചെയ്യുകയില്ല, കാരണം കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ആദ്യം മാനം ഉണ്ടെന്ന് തെളിയിക്കേണ്ടി വരും, അവിടെ പ്രശ്നം. അതുകൊണ്ട് മധുസൂദൻ MLA നോട്ടീസ് അയച്ചല്ല ഇവിടുത്തെ പ്രശ്നം. ഈ പാർട്ടി ഫണ്ടിൽ നിന്ന് 42 ലക്ഷം, അത് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 42 ലക്ഷം രൂപ കാണാതെ പോയി എന്ന് പറഞ്ഞാൽ അത്
മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന സംഭവമാണ്. പിന്നെ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കുറ്റം ചെയ്ത ആളുകളുടെ പേരിൽ കർശനമായിട്ട് നടപടിയെടുക്കാം. നടപടിയെടുത്ത് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ അതിന് തുല്യമായ മറ്റു ശിക്ഷകൾ കൊടുക്കുകയോ ചെയ്യാം. ഇപ്പോൾ മധുസൂദനോട് പാർട്ടി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാം. ആ പയ്യന്നൂർ ഉപതെരഞ്ഞെടുപ്പ് എത്ര പ്രാവശ്യം നടത്തിയാലും സി പി എം സ്ഥാനാർത്ഥി തന്നെ ജയിക്കുള്ളൂ. പാർട്ടിക്ക് ജനങ്ങളോട് പറയാം, ഇതാ കളങ്കിതനായ ഒരാൾ ഞങ്ങളുടെ പാർട്ടിയുടെ ലേബലിൽ എം എൽ എ ഇരിക്കുന്നത് പാർട്ടിക്ക് അവമാനമാണ്, അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞു, രാജിവെച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മാതൃകാപരമായ മറ്റു നടപടിയെടുക്കുക, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം. ഇവിടെ ചാത്തുണ്ണി മാസ്റ്റർ എന്ന് പറഞ്ഞ ത്യാഗധനനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ദീർഘകാലം കേരളത്തിൽ നിയമസഭാംഗമായിരുന്നു. ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് യാതൊരു മനസ്സറിവും ഇല്ലാത്ത ഒരു ധന ദുർവിനിയോഗ കേസാണ് പാർട്ടി ആരോപിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മരിക്കുന്നവർ അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുക്കേണ്ടതില്ല. ചാത്തുണ്ണി മാസ്റ്റർ എത്ര വലിയ നേതാവായിരുന്നു. അങ്ങനെയാണ് പാർട്ടിയുടെ പാരമ്പര്യം. അതാണ് ആ ധനാപകരണം, ധന ദുർവിനിയോഗമൊക്കെ ചാർജ് ചെയ്യപ്പെട്ട ആളുകൾക്ക് പിന്നെ പാർട്ടിയിൽ നിലനിൽക്കാൻ കഴിയുകയില്ല. ഇവിടെ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. സി കെ പി പത്മനാഭൻ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം പട്ടിക സമുദായക്കാരനുമാണ്, തളിപ്പറമ്പ് എം എൽ എ ആയിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദമുണ്ടായി. അദ്ദേഹം പാർട്ടിക്ക് പരാതി എഴുതി കൊടുത്തു. പരാതിയിൽ ശരവീനായ ആൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, നേരത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയായിരുന്നു. പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ചു. അതേ തുടർന്ന് കുറ്റാരോപണം തെളിഞ്ഞു. ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് കഴിഞ്ഞ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കി. അതേസമയത്ത് തന്നെ ഈ കർഷക തൊഴിലാളി ഫെഡറേഷൻ്റെ കണക്കുമായി ബന്ധപ്പെട്ട് കണക്ക് എഴുതുന്നതിൽ ജാഗ്രത വരുത്തി, ഇല്ല ജാഗ്രത ഉണ്ടായില്ല, വീഴ്ച വരുത്തി എന്നാരോപിച്ച് പത്മനാഭൻ്റെ പേരിൽ നടപടിയെടുത്തു. അദ്ദേഹത്തെ 5 പടി താഴ്ത്തി ബ്രാഞ്ചിലേക്ക്, ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും കീഴ്ഘടകമാണ്, ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അദ്ദേഹം പാർട്ടി വിട്ടു പോയിരുന്നില്ല, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തുടർന്നു. ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമായിട്ട് തുടരുന്നു. അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല. ഇതൊക്കെയാണ് പാർട്ടിയുടെ സാധാരണ നടപടികൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയിലാണ് ഈ മധുസൂദനെ പോലുള്ള ആളുകൾ യാതൊരു കൂസലും ഇല്ലാതെ വീണ്ടും ഞെളിഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, മനോരമയിൽ വന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഇത് ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ 21 അംഗങ്ങളിൽ 16 പേരും വിയോജിച്ചു. ഇത് നടപ്പാക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. കാരണം പരാതി കൊടുത്ത ആളെയാണ് പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കുന്നത്. അതിന് യാതൊരു ന്യായവും പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് സംസ്ഥാന കമ്മിറ്റി ഒരു അംഗം ഏരിയ സെക്രട്ടറി ആയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതം എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിനാൽ കുഞ്ഞികൃഷ്ണനെ നീക്കുന്നു. എന്നിട്ട് മധുസൂദനെ ജില്ലാ സെക്രട്ടറിയേറ്റ് ജില്ലാ കമ്മിറ്റിയിലേക്ക് താഴ്ത്തുന്നു. അതിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞാൽ, 1 കൊല്ലം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും തൽസ്ഥാനത്ത് പുനഃസ്ഥാപിക്കാം. നമ്മൾ നേരത്തെ ഉമേഷ് ബാബു പറഞ്ഞ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ്റെയൊക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. സക്കീർ ഹുസൈനെ പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി, തുടർന്ന് അന്വേഷണം നടത്തി നമ്മുടെ സഖാവ് എളമര കരീമാണ്. കരീമിൻ്റെ അന്വേഷണത്തിൽ സക്കീർ ഹുസൈൻ പരമ യോഗ്യനാണെന്ന് തെളിഞ്ഞു. അതേ തുടർന്ന് അദ്ദേഹത്തെ പുനഃസ്ഥാപിച്ചു. അത് കഴിഞ്ഞപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ വരും, സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വരും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലല്ലേ ഇപ്പോൾ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച അദ്ദേഹത്തെ നല്ല കാര്യപ്പെട്ട ഒരു വകുപ്പോടുകൂടി മന്ത്രിയാകാനും കൂടി സാധ്യതയുണ്ട്. കാരണം പി ശശിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി ആവാമെങ്കിൽ മധുസൂദൻ ഈ രാജ്യത്ത് ഒരു മന്ത്രിയൊക്കെ ആകാം. LDF കൺവീനർ ശ്രീ പി ജയരാജൻ മെയ് മാസം ആദ്യം പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തെക്കുറിച്ച്, തിരിമറിയെക്കുറിച്ച്, മോഷണത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് കേൾക്കാം. തികച്ചും അസംബന്ധമായിട്ടുള്ള പ്രചരണമാണത്. അങ്ങനെ ഒരു പ്രശ്നവും അവിടുത്തെ പാർട്ടിക്കകത്തില്ല. ഇത് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നു. അതിങ്ങനെ ഇടതുപക്ഷ വിരുദ്ധ, മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ സി പി എം വിരുദ്ധ മനോഭാവം ഉണ്ടാകും, വലതുപക്ഷ ആശയങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിൻ്റെ മേലെ ഇല്ലാത്ത വാർത്തകൾ കെട്ടിച്ചമച്ച് വാർത്തകൾ കൊടുക്കരുത്. എം എൽ എയുടെ പേരിലേക്ക് എന്തിനാ ഈ വ്യക്തിയെത്തി നടന്നത്? അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന നിങ്ങൾക്ക് തന്നെ പലരും അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളവരാണ്. എന്തിനാ ഈ നല്ല മനുഷ്യരെ ഇങ്ങനെ വ്യക്തിഹത്യ നശിപ്പിക്കുന്നത്? അതിന് കൂട്ടുനിൽക്കരുത്. ഫക്രുദ്ദീൻ, അങ്ങനെ മുതിർന്ന പാർട്ടി നേതാക്കൾ പറഞ്ഞിടത്ത് നിന്നാണ് തട്ടിപ്പിൻ്റെ കണക്കുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. ആരോപണം ഉന്നയിച്ച്, അതിനെക്കുറിച്ച് പരാതിപ്പെട്ട, തെളിവുകൾ നൽകിയ ആളെ ഏരിയ കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് മാറ്റി പാർട്ടി പ്രതിസന്ധിയിലായത്,
തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഇതുവരെ പാഴാവുകയാണ്. അദ്ദേഹം പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. ശ്രീ ജയരാജൻ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ഒരു കൊള്ള ഉണ്ടായിട്ട് അതിങ്ങനെ മറച്ചു വെച്ചത് എന്തിനാണ്? അതിപ്പോൾ പൊതുജനത്തിന് മുന്നിൽ വെളിപ്പെടുമ്പോൾ ഇവർ ഇളിപ്പ്യരാകുന്നതിന് കാരണം ഇവരുടെ തന്നെ പ്രവൃത്തികളല്ലേ? രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അദ്ദേഹം ആ പാർട്ടിയുടെ നേതാവാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഒരു ആദ്യത്തെ ഒരു പ്രതികരണമാണത്. അത് ശരിയോ തെറ്റോ എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരുടെ ഒരു വേ ഓഫ് റെസ്പോൺസ് അങ്ങനെയല്ലേ പൊതുവെ കാണുന്നത്. രണ്ടാമത്തെ കാര്യം അവിടെ, അതായത് രാഷ്ട്രീയക്കാർ സത്യം പറയില്ലെന്നാണോ? സത്യം പറയും. ഇപ്പം ഞാനോ അല്ലെങ്കിൽ ജയശങ്കർ സാറോ അല്ലെങ്കിൽ ഉമേഷ് ബാബു ചേട്ടനോ എന്നൊക്കെ പറയുന്ന പോലെ ഈ പറയുന്ന ഉണ്ണിതാ ചേട്ടനെ പോലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്ന ആ രീതി പറയും. കോൺഗ്രസ് അങ്ങനെ കേഡർ പാർട്ടിയൊന്നുമല്ല, എനിക്കിപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ആ രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അപ്പോൾ അവിടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വെറുതെ ഈ മാധ്യമങ്ങളുടെ തോളിൽ കൂടി കയറുന്നത് എന്തിനാണ് ശ്രീ ഫക്രുദ്ദീൻ? അല്ല, മാധ്യമ ഇക്കാര്യത്തിൽ എനിക്ക് വിവരമില്ല, അല്ലെങ്കിൽ പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ചോളും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് വലതുപക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കള്ള വാർത്ത എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു ശീലം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു രാഷ്ട്രീയ പാർട്ടികളെ ആരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് കിട്ടിയാൽ അത് ഏറെ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. ചിലതൊക്കെ ബേസ്ലെസ് ആയിരിക്കും, ചിലതിലൊക്കെ സബ്സ്റ്റൻസ് ഉണ്ട്, ചില അർദ്ധസത്യങ്ങളായിരിക്കും. ഈ ഒരു കാര്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവിക മീഡിയ ആണല്ലോ ഇത് ബ്രേക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് മീഡിയ അദ്ദേഹം വിമർശിച്ചതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ വിഷയത്തിൽ പിന്നീട് നമുക്ക് മനസ്സിലായി പാർട്ടിയുടെ നടപടി എടുത്തപ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്, ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി, പാർട്ടി നടപടി എടുക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ രീതിയിൽ ഇപ്പം നടപടി എടുത്തതിൻ്റെ ഡിഗ്രിയൊക്കെ നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയാണ്. ഈ രീതിയിലാണ് എടുപ്പം, ജയശങ്കർ സാർ പറഞ്ഞത് ഈ രീതിയിലാണോ എടുക്കേണ്ടത്, ചാട്ടത്തിന് മാഷോട് ഇങ്ങനെയാണോ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു നടപടി എടുക്കാൻ വേറെ എത്ര പാർട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ പഠിക്കുകയും അതിൽ നടപടി എടുക്കുകയും ചെയ്തു. അപ്പം ആ ഒരു കാര്യത്തിൽ ആ പാർട്ടിയെ നമ്മൾ അഭിനന്ദിക്കേണ്ട. രണ്ട്, അതിന് ഡിഗ്രി ഏത് രീതിയിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് രീതിയിലാണ് എത്ര ഏത് ഡിഗ്രിയിലാണ് എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്തെ ഒരു നിയമസഭാംഗമാണ്, അവരുടെ പാർട്ടി ഒരു രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ടിൽ നിന്ന് 42 ലക്ഷം രൂപയാണ് കട്ടുകൊണ്ടുപോകുന്നത്. അത് അവരുടെ പാർട്ടി തന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഇപ്പോൾ ഏരിയ കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് പരാതി ഉന്നയിച്ചതിൻ്റെ പേരിലും അതിൽ അവസാനം വരെ ഉറച്ചു നിന്നതിൻ്റെ പേരിലും അത് വിഭാഗീയതയാണെന്ന് വ്യാഖ്യാനിച്ച് സ്ഥാനം നഷ്ടപ്പെട്ട ശ്രീ കുഞ്ഞികൃഷ്ണൻ കണക്കുകൾ സഹിതം ബോധ്യപ്പെടുത്തുന്നതാണ്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥ കണക്കുകൾ വേണമെങ്കിൽ പുറത്തുവിടാം, പാർട്ടി യഥാർത്ഥ കണക്കുകൾ പ്രവർത്തകരെ ഘടകങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ലെങ്കിൽ ഇത് ഒറിജിനൽ കണക്ക് പുറത്തുവിടാം. ഒരു ഇതുവരെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു കൊള്ളക്കാരനെയാണോ കേരള നിയമസഭയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടത്? അപ്പോൾ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് മാറ്റി, ഇതാണോ ഈ കൊള്ളയ്ക്കുള്ള ശിക്ഷ? ഇത് ഒരു കൊള്ള മാത്രമാണ്, വേറെ കൊള്ളയുണ്ട്. അല്ല വിനു, പാർട്ടി ഓഫീസിൻ്റെ പിരിവ്, അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. 62 ലക്ഷം രൂപ, 2 രസീത് കുറ്റി സ്വന്തമായിട്ട് അച്ചടിച്ച് കള്ള രസീത് കുറ്റി ഹാജരാക്കി ഇല്ലേ? അത് കണ്ടുപിടിച്ചത് പാർട്ടിക്ക് സംഭാവന നൽകിയ പാർട്ടി അനുഭാവിയായ വ്യാപാരി, അദ്ദേഹം കൊടുത്ത വലിയ തുകയുടെ കണക്ക് പുറത്തു വന്നപ്പോഴാണ് കള്ളത്തരം പുറത്തു വന്നത്. ഇത് കള്ള രസീത് ബുക്ക് അച്ചടിച്ചപ്പോഴും പ്രശ്നമുണ്ടായി. ഇടത്തു എന്നതിന് പകരം ഇടത്ത് എന്നടിച്ചു. പിന്നെ സർവത്ര കൊള്ള, 50,000 50,000 വെച്ച് കൊടുത്ത ആൾക്ക് 100,000 എന്ന ഒറ്റ രസീത് എഴുതി, അയാളുടെ കയ്യിൽ ഈ 2 രസീതാണുള്ളത്. ഇങ്ങനെ എല്ലാം കയ്യോടെ പിടിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ പാർട്ടിയുടെ കാര്യമാണ് ശരിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് മാറ്റി, അങ്ങനെ ഈ ഈ സാമ്പത്തിക ഇടപാടിൽ ഇങ്ങനെ പെരും കൊള്ള കാണിക്കുന്നവർക്കുള്ള ശിക്ഷ സി പി എം പോലെ ഒരു പാർട്ടി അങ്ങനെയാണോ കൊടുക്കേണ്ടത്? ആളുകൾക്കെതിരെയുള്ള നടപടി എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ പരാതിക്കാരനെ കൂടി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതിലൂടെ? അല്ല, ഈ ഈ വിഷയത്തിൽ ഇപ്പം ഉമേഷ് ബാബു ചേട്ടനും പിന്നെ ഉണ്ണിത്തൻ ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ ആ ഭാഗത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്ത് ആ പാർട്ടിയെ അറിയുന്നവർക്ക് അറിയാം ഈ രീതിയിലൊരു നടപടി വരുന്നതിന് നാണക്കേടാണ്. ഇപ്പോൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് പള്ളി വിലക്കുന്നത് പോലെ, തെമ്മാടിക്കുഴിയിൽ ഇടുന്നത് പോലെയാണ്. അപ്പം ആ അദ്ദേഹത്തിന് പറ്റിയ പിഴവിന് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇമേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മറ്റ് സഖാക്കൾ അദ്ദേഹത്തെ കാണുന്നത് ഏത് രീതിയിലായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ ഏരിയ സെക്രട്ടറിക്കെതിരെ നടപടി എടുത്തല്ല അദ്ദേഹത്തെ മാറ്റി നിർത്തിയ സാഹചര്യം എന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് പാർട്ടിയിൽ വിഭാഗീയതയുടെ ആയിട്ടുള്ള ചരിത്ര സമീപകാലം വരെ ഇടക്കാലത്ത് ഉണ്ടായിരുന്നു. അപ്പം ഇത്തരം ചില വിഭാഗീയതയുടെ ഓഫ് ഷൂട്ടുകൾ ഉണ്ടാവേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചനയുടെ പുറത്താണ് തൽക്കാലത്തെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം പൂർണ്ണം എല്ലാ കാലത്തേക്കും മാറ്റി നിർത്തിയല്ലോ. ഇന്ത്യ കൊള്ളയടിച്ചത് ചൂണ്ടിക്കാണിക്കുന്നതാണ് വിഭാഗീയത.
അല്ല ആ രീതി ഇന്നത്തെ കാലഘട്ടത്തിൽ വിനു നമ്മളെ മൂല്യസങ്കല്പങ്ങൾക്ക് പൊതുവെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഉമേഷ് ബാബു ചേട്ടനോ അല്ലെങ്കിൽ ജയശങ്കർ സാർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ സംവിധാനമോ സാമൂഹ്യ സംവിധാനമോ അല്ല ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെനിനിസ്റ്റ് സമ്പ്രദായങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ പോലും കാലോചിതമായിട്ട് പാർട്ടിയിലും വന്നിട്ടുള്ള എന്താണ് ചില അണികൾക്കിടയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി കരുതലോടുകൂടി പാർട്ടി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഏതെങ്കിലും ഒരു അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ മാത്രമുള്ളതല്ല, എത്രയോ സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ക്യുസാറ്റിലെ ഒരു നിയമനം സംബന്ധിച്ച വിവാദം ഉണ്ടായിരുന്നല്ലോ, ഒരാൾക്ക് നിയമനം കൊടുത്തത് സംബന്ധിച്ച്. അവിടെ എങ്ങനെയാണ് രണ്ടാം റാങ്കുകാരി അവിടെ നിയമിക്കപ്പെട്ടത് എന്ന ചോദ്യം ഉയരുന്നു. അതൊരു ബന്ധു നിയമനമാണെന്ന ആക്ഷേപം ഉയരുന്നു. അപ്പോൾ എം സ്വരാജിനെ പോലെ ഒരു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയുടേതായി പുറത്തിറക്കുന്ന വീഡിയോയിൽ ചോദിക്കുന്നത് ഈ കാര്യം ഉന്നയിച്ചവർ സംഘികളാണ്, RSS ബന്ധമുള്ളവരാണ്, RSSനെ എതിർക്കുന്ന ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഈ RSS ബന്ധമൊന്നും ഇത് പറയുന്നവർക്കെതിരെ ഉന്നയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആ ജോലിയിൽ ഒന്നാം റാങ്കിൽ വന്ന ആൾ എന്തുകൊണ്ട് പുറത്തു നിർത്തപ്പെട്ടു, അത്രയല്ലേ ഉള്ളൂ ചോദ്യം. അല്ല ക്യുസാറ്റ് ഒരു ജോലിക്ക് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് ഇട്ട് ഒരാളെ നിയമിക്കുമ്പോൾ അയാളെ മാറ്റി രണ്ടാമത്തെ ആളെ എന്തുകൊണ്ട് കൊണ്ടുവന്നു, ഒന്നാമൻ്റെ അയോഗ്യത അപ്പോൾ എന്താണ് വളരെ പെട്ടെന്നുണ്ടായത്? ആ ചോദ്യത്തിനാണ് ശ്രീ എം സ്വരാജ് ഉത്തരം പറയേണ്ടത്. അതിനു പകരം രണ്ടാം റാങ്കുകാരിക്ക് യോഗ്യതയില്ല, യോഗ്യതയുണ്ടാകും, യോഗ്യതയുള്ളവരാണല്ലോ പട്ടികയിൽ വരുന്നത്. ഒന്നാം റാങ്കുകാരൻ എന്തുകൊണ്ട് പുറത്താക്കപ്പെട്ടു എന്ന് പറയാതെ രണ്ടാം റാങ്കുകാരിക്ക് യോഗ്യതയില്ലേ എന്ന് ചോദിക്കുന്നു. ഒന്നാം ഈ രണ്ടാം റാങ്കുകാരുടെ നിയമനത്തെ ചോദ്യം ചെയ്യുന്നവർ RSS ബന്ധമുള്ളവരാണെന്ന് പറഞ്ഞു. വളരെ എളുപ്പമാണ്, ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ സംഘികളാണ്, RSSകാരാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓടും. അപ്പോൾ യഥാർത്ഥ ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത്. അല്ല അത്തരം മുട്ടുപോക്കുകളോട് ഈ പറയുന്നതിൻ്റെ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ ആ സംഘിയാണ് അല്ലെങ്കിൽ സുഡാപ്പിയാണ് അഡക്കറ്റ് ജയശങ്കറാണ് അല്ലെങ്കിൽ വിനുവി ജോണ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിൻ്റെ ഒരു പിന്നെ എന്താണ് മാറ്റർ നോക്കാതെ തള്ളിക്കളയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പ് അത്ര കാര്യങ്ങളും ഞാനും യോജിക്കുന്ന ആളല്ല. പിന്നെ ഒരു കാര്യം ഈ ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഈ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂവിലൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ചർച്ചയിൽ മുമ്പ് ഈ ഒരു ഇൻ്റർവ്യൂ വന്ന് കഴിഞ്ഞ ഉടനെ വന്ന് വിനുവിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചില വിഷയങ്ങളല്ല, ഇപ്പം നിനിത കണിച്ചേരിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പം നിനിതയെ അവിടെ വന്ന അവിടുത്തെ നടന്ന ഇൻ്റർവ്യൂയുടെ പ്രൊസീജിയറൊന്നും എനിക്കറിയില്ല. പക്ഷേ നിനിതയെ എനിക്ക് വളരെ മുമ്പേ അറിയാം, SFIയിൽ ഉണ്ടായിരുന്ന സമയത്ത് നിനിതയെ അറിയാം. അവിടെ വന്ന ഏതൊരു കാൻഡിഡേറ്റിനെക്കാട്ടും എന്തുകൊണ്ടും യോഗ്യയായ ആളായിരുന്നു നിനിത. ഇത് ശ്രീ ഫക്രുദ്ദീൻ അത് പറഞ്ഞത് നമ്മളാരും അല്ലല്ലോ, ആ ഇന്റർവ്യൂ ചെയ്ത ആളുകളല്ലേ പുറത്ത് പറഞ്ഞത്. ഞങ്ങൾ മാർക്കിട്ട് തെരഞ്ഞെടുക്കാൻ കൊടുത്ത ആളുകളല്ല നിയമിക്കപ്പെട്ടതെന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ വ്യക്തിപരമായ ബന്ധമല്ലല്ലോ ശ്രീ ഫക്രുദ്ദീൻ, ഇന്റർവ്യൂ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അറിയില്ല. അപ്പോൾ ആരാണ് കൂടുതൽ യോഗ്യർ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അത് ഇന്റർവ്യൂ പങ്കെടുത്തവരാണ് നിശ്ചയിക്കേണ്ടത്, അവരാണ് പുറത്തു വന്ന് പറഞ്ഞത്. നമുക്ക് ആ വിഷയം അവിടെ വിടാം. ശ്രീ കഴിവില്ലാത്ത ആളാന്നൊക്കെ ചിത്രീകരിച്ചത് എനിക്ക് ഉമേഷ് ബാബു ചേട്ടൻ അറിയാം. മുമ്പ് ഞാൻ പറയുന്നത് ഒരു 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 ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവരെല്ലാം ആ ജോലിക്ക് വേണ്ട യോഗ്യത ഉള്ളവരാണ്. അവരിൽ നിന്ന് അഭിമുഖം നടത്തി അതിൽ യോഗ്യരാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആരുടെ കാര്യത്തിലാണെങ്കിലും ഒരു ഇന്റർവ്യൂ ബോർഡിലുള്ള ഇടതുപക്ഷ സഹയാത്രികരായ അധ്യാപകർ തന്നെ പുറത്തിറങ്ങി വന്ന ഞങ്ങൾ മാർക്കിട്ടവരല്ല തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറയുന്നത്. അത് ജോലി കിട്ടാതെ നിത്താനുഭവം ഉണ്ടായല്ലേ, യോഗ്യത ഉണ്ടായിട്ട് പിന്തള്ളപ്പെട്ടതല്ലേ. അതെ അത് തന്നെ. ഈ നിത്താനുഭവം ഉണ്ടാകുന്ന ആളുകളാണ് ഒന്നിനും പറ്റാത്ത ആളാന്നൊക്കെ ചിത്രീകരിക്കുന്നത്, എസ്പെഷ്യലി നിനിത കളിച്ചേരിയെ പോലുള്ള. അന്ന് എനിക്ക് വെറുതെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. അവിടെ ഇന്റർവ്യൂ നടത്തിയ സർവകലാശാല അതിനുവേണ്ടി നിയോഗിച്ച സബ്ജക്ട് എക്സ്പേർട്സ് അല്ലേ വന്ന് പറഞ്ഞത് അവിടെ ഇതിനേക്കാൾ യോഗ്യരുണ്ടായിരുന്നു, ഞങ്ങൾ മാർക്കിട്ടത് മറ്റാളുകൾക്കാണ്. വന്നതാണല്ലോ ആ വന്ന ആളുകളെ സ്റ്റുഡന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന രീതിയിലുള്ള കൗണ്ടർ ആർഗ്യുമെന്റുകളും. സർക്കാരിന്റെ ഭരണകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ ഒന്നൊന്നായി വെളിപ്പെട്ട് വരുന്നത്. ആ വിഷയത്തിലേക്ക് കടന്നു പോകേണ്ടതില്ലാത്തതുകൊണ്ടാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇവിടെ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പുറത്ത് പല കാര്യങ്ങളും പറയേണ്ടി വരും, യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങളൊക്കെ ഒളിച്ചു വെക്കും, കാരണം പാർട്ടിയുടെ പ്രതിച്ഛായ പ്രധാനമാണ്. അതാണോ പയ്യന്നൂരിലും സംഭവിച്ചത്? അതെ, ഫക്രുദ്ദീൻ അഹമ്മദിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് ഈ ചാനൽ വന്നിരുന്ന് അദ്ദേഹം പറയുന്ന എന്താണെന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധന നടത്തണം.
അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരുപാട് സ്വാധീനങ്ങളുടെ പുറത്തിലാണ് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി 1, 2, 3, 4 എന്ന് റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം ട്രാക്കുകാരനെ ഓവർലുക്ക് ചെയ്ത് രണ്ടാം ട്രാക്ക് കൊണ്ട് നിയമനം കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. അതിന് സമാധാനം പറയണ്ടേ? മാർക്കിടുമ്പോൾ ഈ പറയപ്പെടുന്ന യോഗ്യത ഇല്ലാത്ത ഒരാളിന് കൂടുതൽ മാർക്ക് കൊടുത്ത് അയാളെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. പക്ഷേ എല്ലാ മാർക്കൂടെ കൂട്ടി നോക്കി റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം റാങ്ക്കാരനെ നിയമിച്ചിട്ടില്ല, രണ്ടാം റാങ്ക്കാരനെ നിയമിക്കാൻ പറ്റൂ. അത് ആരുടെ ഭാര്യയായാലും ആരുടെ മകനായാലും ആരുടെ മകളായാലും അതിന് നമ്മുടെ രാജ്യത്തൊരു വ്യവസ്ഥാപിത കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പയ്യന്നൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ചാണ്. ഞാൻ ഫാഖ്റുദ്ദീൻ അലി അമ്മനോട് ഒരൊറ്റ കാര്യം ചോദിക്കുന്നു. ഇതൊരു സർക്കാർ ജീവനക്കാരനാണ് നടത്തിയിരുന്നെങ്കിൽ എന്താണിത്? ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. അപ്പോൾ മാത്രമല്ല ഇത് ചീറ്റിംഗ് ആണ് നമ്പർ 2, മാത്രമല്ല ഇത് മിസപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ടാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തകരല്ലാതെ മറ്റൊരാളാണ് നടത്തിയിരുന്നെങ്കിൽ 3 കേസാണ്. 1 ചീറ്റിങ്ങിന് കേസാണ്, അത് ക്രിമിനൽ ഒഫൻസാണ്. 2 മിസപ്രോപ്രിയേഷനാണ്. ഈ പറയപ്പെടുന്ന നമുക്കറിയാം ഇതെങ്ങനെയാണ് ഫഖ്റുദ്ദീനെ പുറത്തു കൊണ്ടുവന്നത്. ഈ പറയപ്പെടുന്ന മാധ്യമങ്ങളല്ല ഫഖ്റുദ്ദീൻ, ഞാൻ കാസർഗോട്ട് MLA ആണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. ധനരാജിൻ്റെ ഭാര്യയാണ് ആദ്യമായിട്ടൊരു മർമറിങ് ക്യാമ്പയിൻ, ഒരു വിസ്പർ ക്യാമ്പയിനിലൂടെ ആ സ്ത്രീയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തന്നിട്ടില്ല, ഞങ്ങളുടെ കടങ്ങൾ വീട്ടിയിട്ടില്ല, ഞങ്ങൾ എനിക്കൊരു ജോലി തന്നു, ജോലി തന്നിട്ട് പറയുന്നു ആ ജോലി ചെയ്ത് ഈ പറയപ്പെടുന്ന കടം വീട്ടിക്കോണം, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പിരിച്ച പണ്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്ന ആ സ്ത്രീയാണ്, രക്തസാക്ഷിയുടെ ഭാര്യയാണ്, പല പല സഖാക്കന്മാരോടും പറഞ്ഞ് 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 ആ വിസ്പർ ക്യാമ്പയിൻ ആണ് മർമറിങ് ക്യാമ്പയിൻ, പിന്നെ ഈ പണം എവിടെ പോയി എന്ന് തിരക്കുന്നത്. അപ്പോഴാണ് പിന്നെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയും അതുപോലെ തന്നെ മുൻ വൈസ് ചെയർമാൻ്റെയും പേരിലാണ് ഈ പണം നിക്ഷേപിച്ചത്. പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഫണ്ട് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ സഖാക്കന്മാരുടെ ചർച്ചയായി, അങ്ങനെ കുഞ്ഞിക്കൃഷ്ണനെ അന്വേഷിക്കാൻ ബാധ്യസ്ഥനായി, അദ്ദേഹം ഈ അക്കൗണ്ട് പരിശോധിക്കാൻ ഒരു വിദഗ്ധനാണ്. അങ്ങനെ അദ്ദേഹം അക്കൗണ്ട് പരിശോധിച്ചു വന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കഥകൾ പുറത്തു വന്നത്. അതുകൊണ്ട് ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല, ഇത് കൊല്ലപ്പെട്ട ധനരാജ്, രക്തസാക്ഷി ധനരാജ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒന്നാണ്. ഇനി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയാം, ആ കാര്യം കൂടെ അങ്ങ് ശ്രദ്ധിക്കണം. കാങ്കോൽ ആലപ്പടമ്പ്, അത് പയ്യന്നൂരിൻ്റെ തൊട്ടടുത്തൊരു പഞ്ചായത്താണ്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഒരു സ്ത്രീ ലൈംഗിക ആരോപണം ഉന്നയിച്ചു. അവസാനം അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആരാണ്? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് നേതൃത്വം കൊടുത്തത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആദികേശവൻ. ആദികേശവൻ അതിന് നേതൃത്വം കൊടുത്തു. വാട്സപ്പിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ വ്യാപകമായി പ്രചരിപ്പിച്ചു, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ലൈംഗികമായ ആരോപണം ഒരു സ്ത്രീ ഉന്നയിച്ചു, ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് കണ്ടെത്തി, അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണം. അവിടെ ആരോപണം ഉന്നയിച്ച ആളിനെ പുറത്താക്കി, 5 പേരെ പുറത്താക്കി, പല ആളുകളെ ഇതുപോലെ തരംതാഴ്ത്തി, അതെല്ലാം സഹിക്കാം. ഈ ആദികേശവൻ്റെ മരുമകൻ്റെ ഭൂമിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി ചെയ്യുന്നു. ഒന്നാലോചിച്ചോക്കെ, കരിമ്പിൻ തോട്ടത്തിൽ ആന കയറി ചവിട്ടി നിതയ്ക്കുന്ന പോലെ ഒറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കൃഷിയും വെട്ടി നിരത്തി ആദികേശവൻ ആ ഭൂമിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൊടുത്ത് നമ്മളെല്ലാം കണ്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ, ഇത് ശ്രീ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ഉമേഷ് ബാബു പറഞ്ഞ പോലെ ഈ പയ്യന്നൂരിലും കാങ്കോലിലും നടന്ന ഒറ്റപ്പെട്ട സംഭവമല്ല. ഇനി ഒരു കാര്യം പറയാം, ഈ പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യമുള്ള രാമന്തളിയിൽ, ആ രാമന്തളിയിൽ ഒരു ടിപ്പർ ലോറി കത്തിച്ചു. എന്താ കാര്യം? കത്തിക്കാൻ കാര്യം ഈ ധനരാജിൻ്റെ കൊലപാതകയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരുത്തൻ ഒരു 3 ദിവസത്തേക്ക് അവിടെ ഒരു ലോറിയിൽ ഡ്രൈവറായി വന്നു. ആ ലോറിയിൽ ഡ്രൈവറായി വന്ന ധനേഷിൻ്റെ കൊലപാതകയെ 2 കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. അതല്ല ചെയ്തത്, ആ ലോറിയുടെ ഉടമസ്ഥൻ പാവപ്പെട്ടവൻ ലോൺ എടുത്തു വാങ്ങിച്ച ഒരു ലോറി ഒറ്റ രാത്രി കൊണ്ട് ഒരു പിടി ചാരമായി മാറി രാമന്തളിയിൽ. പോലീസ് കേസെടുക്കുന്നില്ല. മാതമംഗലത്ത് നമ്മൾ കണ്ടല്ലോ ഒരു പ്രവാസിക്കുണ്ടായ അനുഭവം. അപ്പോൾ ഇതെല്ലാം മാതമംഗലം, അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന രാമന്തളി,
കാങ്കോൽ എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡപത്തിലാണ്. അവിടെ എല്ലാം പാർട്ടി ഗ്രാമങ്ങളാണ്. ആരെങ്കിലും ഒരാൾ മിണ്ടിയാൽ, മിണ്ടാത്ത മഹാത്മാഗാന്ധിയുടെ തലവെട്ടിയ സ്ഥലമാണ്. അപ്പൊ പിന്നെ മിണ്ടുന്ന ജീവനുള്ള ആളുകൾക്ക് എങ്ങനെ മിണ്ടാൻ പറ്റും? അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവമല്ല ഇവിടെ സൂചിപ്പിച്ചല്ലോ. ശ്രീ ഉമേഷ് ബാബു, ഒരു പത്രത്തിൽ ഇത് സംബന്ധിച്ച് വന്ന റിപ്പോർട്ടിൻ്റെ ഒടുവിൽ എഴുതിയിരുന്നത് ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 കുഞ്ഞുകൃഷ്ണന്മാർ ഉയരും എന്നാണ്. കാരണം അത്രത്തോളം പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന്. അത് ശരിയാണോ? അവിടെ ഒരുപാട് പ്രതിഷേധമുണ്ട്, വളരെ വ്യാപകമായ പ്രതിഷേധമുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന സ്ഥലങ്ങളും ധാരാളം ആളുകളും ഉള്ള ഒരു സംവിധാനമാണ് അവിടുത്തെ CPM എന്ന് പറയുന്നത്. വലിയ പ്രതിഷേധമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴൊരു സ്റ്റാലിനിസ്റ്റ് ഘടനയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യാൻ പോകുന്നത് ഓരോ ഇപ്പൊ 21 എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്, 21 ഏരിയ കമ്മിറ്റിയിൽ 16 പേർ കുഞ്ഞുകൃഷ്ണന്റെ കൂടെയാണ് നിന്നത്. നിലപാടിൽ ആളിന്റെ കൂടെ നിൽക്കുകയല്ല, നിലപാടിന്റെ കൂടെയാണ് നിന്നത്. നേരിട്ട് അറിയുന്ന കാര്യമാണ്, അല്ലാതെ പത്രത്തിന്റെ വാർത്ത വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവരെ ഓരോരുത്തരെയായി സമാധാന ഭേദദണ്ഡങ്ങൾ ചതുരുപായങ്ങൾ ഉപയോഗിക്കുന്നതിൽ CPM നേതാക്കന്മാരെ കവച്ചു വയ്ക്കുന്ന ആരുമില്ല ഇപ്പോഴ് ഇന്ത്യയിൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേരളത്തിലെ CPMകാരെ. അപ്പൊ അവരോട് ചതുരുപായങ്ങൾ ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ട് അവരിവരെ എല്ലാം വശം വതിലാക്കും, വഴിപ്പെടുത്തും, മനസ്സില്ലാ മനസ്സോടെ ഈ പാർട്ടി ലൈനിന്റെ പിറകെ നിൽക്കാൻ പ്രേരിപ്പിക്കും, കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ ഒറ്റപ്പെടുത്തും. ഒരുപക്ഷെ മനസ്സിനകത്ത് നീറിക്കിടക്കുന്ന ഒരു അമർഷം മാത്രമായിട്ട് ഇത് പൂട്ടിക്കെട്ടി വെക്കും. ഒരു സ്റ്റാലിനിസ്റ്റ് ഘടനയ്ക്ക് അത് വളരെ സാധ്യമാണ്. അത് ഏതുവരെ കൊണ്ടുപോകാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രൂഷ്ചേവ് വരുന്നവരെ കൊണ്ടുപോകാൻ പറ്റും. അതാ പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പരിവർത്തനങ്ങളൊക്കെ മുകളിൽ നിന്ന് മാത്രമേ വരുള്ളൂ, താഴെ നിന്ന്. ഒരു കുഞ്ഞുകൃഷ്ണൻ വിചാരിച്ചു കഴിഞ്ഞാലും പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ ദൗർഭാഗ്യകരമായ ഒരു വശം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് CPMന് ഇനി ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം, കേരളത്തിലെ CPMന് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു ക്രൂഷ്ചേവിനെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അയാൾ വരും എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല. ശ്രീ ഫക്രുദ്ദീൻ, സുമേഷ് ബാബു പറഞ്ഞതുപോലെ ഒരു രക്ഷകൻ വരുമോ? അത് സ്വാഭാവിക. ഈ വിഷയത്തിൽ പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അത് തിരുത്തപ്പെടുമെന്നാണ് ഞാൻ കരുതപ്പെടുന്നത്. ഇനി മാത്രമല്ല, ഇതിൽ തെറ്റുപറ്റി എന്ന് ജനത്തിന് തോന്നിക്കരുത്. സ്വാഭാവികം അടുത്ത നിയമസഭാ ഇലക്ഷനും അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതായാലും അവർ ഇത്രയും നടപടി എടുത്തതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. കുറച്ചുകൂടി ശക്തമായ നടപടി എടുക്കാമായിരുന്നു. കുറച്ചുകൂടി ശക്തമായ നടപടി ഉണ്ടാകുമായിരുന്നെങ്കിൽ ആളുകൾക്ക് ബോധ്യപ്പെടുമായിരുന്നു എന്നാണോ? ആ, കുറച്ചുകൂടി ശക്തമായ നടപടി. ഇപ്പോൾ ഈ വിമർശനത്തിൽ ജയശങ്കർ സദാക് ഉന്നയിച്ച ഈ ഒരു വിമർശനത്തിനുള്ള ഒരു അവസരം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം നമ്മുടെ ഉണ്ണിത്താൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലുള്ള വിമർശനത്തിൽ കുറച്ചുകൂടി മാതൃകാപരമാകുമായിരുന്നു. പക്ഷേ സ്വാഭാവിക വലിയ പാർട്ടിയാണ്, ബഹുജന സംഘടനയാണ്, കേരള പാർട്ടിയാണ്. ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു ഭാരം അവരുടെ മേലുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഈ ത്രിമൂർത്തികളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വിഷ്ണുവിനാണ്. അവരെ വിഷ്ണു എല്ലാത്തിനെയും ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുപോകണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കരുതലോടെ സംരക്ഷിക്കുകയും എടുത്ത് തെമ്മാടിക്കുയിലിടാതെ സംരക്ഷിക്കുകയും തിരുത്താനുള്ള ഒരവസരം കൊടുക്കുകയും ചെയ്ത് ആരും തള്ളിക്കളയാതെ മുന്നോട്ട് പോകാനുള്ള സമീപനമായിരിക്കും പാർട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് കുറച്ചുകൂടി പാർട്ടി കൺവിൻസ് ചെയ്യിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയശങ്കർ, അങ്ങനെ ഒരുപാട് ഭാരങ്ങൾ പേറേണ്ടി വരുന്ന ഒരു പാർട്ടിയുടെ ധർമ്മസങ്കടമാണിതൊക്കെ. എന്ന് പറയാൻ പറ്റുകയില്ല. ഇത് പാർട്ടി സംവിധാനം ജീർണിക്കുന്നതിൻ്റെ, ദുഷിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സ്റ്റാലിന് ശേഷം ക്രൂഷ്ചേവ് വന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഗോർബച്ചേവ് വന്ന് ഇതിനെ രക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ തുടർ ഭരണം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ സംഗതികളുടെ ജീർണത വളരെ വേഗത്തിൽ പടരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇത് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മൂലധന ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. മറ്റേ ബൂർഷ്വാ പാർട്ടികളുടെ രീതികൾ കമ്മ്യൂണിസ്റ്റുകാർ അനുകരിക്കുന്നത്, അത് കൂടുതൽ ആപൽക്കരമായ രീതിയിൽ അനുകരിക്കുന്നത്, അങ്ങനെ ഇതിൻ്റെ കേഡർ സ്വഭാവം നഷ്ടപ്പെടും. യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഉപ്പിന് ഉപ്പുരസം നഷ്ടപ്പെടുന്ന പോലെയുള്ള ഒരു സംഭവം. അപ്പോൾ പാവങ്ങളുടെ പാർട്ടി എന്ന് പറയുകയും പണക്കാരുമായിട്ട് ചങ്ങാത്തം കൂടുകയും ചെയ്യും, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പാറമടക്കാർ, അല്ലെങ്കിൽ വയലു നികത്തുന്ന ആളുകൾ, മണൽ മാഫിയ, ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികളുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുകയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, പാർട്ടിക്ക് വേണ്ടി മരിച്ച രക്തസാക്ഷിയുടെ ഫണ്ടിൽ കൈയിട്ട് വരികയും, അതെന്ന് പറഞ്ഞാൽ പാർട്ടി എന്തുമാത്രം ജീർണിച്ചു. ഈ പശ്ചിമബംഗാളിലൊക്കെ സംഭവിച്ചെങ്ങനെയാണ്? ഇവിടെ
ഗോർബച്ചാവല്ല ബോറിസ് എൽസിൻ വരാനാണ് കൂടുതൽ സാധ്യത, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഉണ്ടായ പോലെ. അപ്പോൾ അത് പാർട്ടി തിരുത്തിയില്ലെങ്കിൽ, അതൊക്കെ പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള സ്ഥലമാണ് കണ്ണൂർ, അതിൽ തന്നെ പയ്യന്നൂർ. ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ദണ്ഡി എന്നാണ് പയ്യന്നൂർ അറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധി ദണ്ഡിയിൽ പോയി ഉപ്പ് കുറിക്കിയപ്പോൾ സാക്ഷാൽ കേരളഗാന്ധി എന്നറിയപ്പെട്ട കെ കേളപ്പൻ ഉപ്പ് കുറിക്കിയ സ്ഥലമാണ് പയ്യന്നൂർ. അതുകൊണ്ട് കേരളത്തിലെ ദണ്ഡിയാണ് പയ്യന്നൂർ. ആ പയ്യന്നൂർ ഒരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമായി മാറി, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദുർഗമായിട്ട് മാറി. അവിടെ ഇതുപോലൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് പാർട്ടി നേരിടുന്ന ഒരു ജീർണതയുടെ ഒരു പ്രതീകം കൂടി അതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ ഒരു സൂചന ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ ഇങ്ങനെ സംഭവിച്ചാൽ എറണാകുളം ജില്ല പോലത്തെ ഒരു സ്ഥലത്ത് മൊത്തം രാഷ്ട്രീയം വാണിജ്യ അടിസ്ഥാനത്തിലാണ്, അവിടെ എന്ത് സംഭവിക്കുന്നു നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അല്ല ജയശങ്കർ സാർ, പാർട്ടി പൂർണ്ണമായിട്ടും ഈ പറയുന്ന പോലെ മൂലധന താല്പര്യങ്ങളൊക്കെ വഴങ്ങി എന്നൊക്കെ പറയുന്ന സമയത്ത്, നമ്മളിപ്പം പാർട്ടിയുടെ ക്ലാസിക്കൽ കാലഘട്ടം എന്ന് പറയുന്ന സമയത്താണല്ലോ ഞങ്ങളെ പിന്നെ കോഴിക്കോട് മാവൂർ ഗോളിയോ കയാണസിൻ്റെ സഹാവ് ഇ എം എസ് എന്നെ വിളിച്ചുകൊണ്ടുവരുന്നു. അതിന് മുമ്പാണെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യകാലത്തെ പാർട്ടി സഹാക്കളെ നോക്കുകയാണ്, ഇവരൊക്കെ തന്നെ നല്ല കുടുംബം. ഇപ്പോൾ ടി വി തോമസ് ആണെങ്കിലും ഇ എം എസ് ആണെങ്കിൽ അത്രയും കുടുംബത്തിൽ അങ്ങ് വന്ന ആളുകളൊക്കെ തന്നെയാണ്. മാത്രമല്ല നമ്മൾ കേരള സമൂഹം ഇപ്പോൾ അടിപൊളി മദ്യവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നമുക്ക് എത്ര കാലം ഇവരെയൊക്കെ മാറ്റി നിർത്താൻ പറ്റും? പൂർണ്ണമായും അവർക്ക് വിധേയരാണ്, ഒരു കോണി ക്യാപിറ്റലിസ്റ്റ് ലൈനിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, അവർ നമുക്ക് ആ രീതി മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അത് ആ രീതിയിൽ ഒരു ശക്തമായ വിമർശനമാണോ? അതൊരു ധർമ്മസങ്കടമാണ് ശ്രീ ജയശങ്കർ. അല്ല, അങ്ങനെ ഒരുപാട് സമസ്യകളിവിടെ പൂരിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാനും ഫക്രുദ്ദീനും വിനു വി ജോണും കൂടി ഇവിടെ ഒരു അന്തിചർച്ചയിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല, അത് പാർട്ടി ആഴത്തിൽ ചിന്തിക്കേണ്ട, പരിഹാരം കണ്ടെത്തേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ ധനരാജൻ്റെ രക്തസാക്ഷി ഫണ്ടിലെ കൊള്ളയാണ് പാർട്ടി അണികളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു കുഞ്ഞുകൃഷ്ണനിലൂടെ അല്ലാതെ തന്നെ കൂടുതൽ കൂടുതൽ ശക്തമായി വെളിപ്പെട്ട് വരുമോ? അത് പരിഹരിക്കുന്നതിന് ഈ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ക്യാപ്സ്യൂളുകൾ തികയാതെ വരുമോ? ഈ ക്യാപ്സ്യൂളുകളൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. സക്കീർ ഹുസൈൻ, ഗോപി കോട്ടമുറിക്കൽ, ഷൊർണൂർ ശശി, പി ശശി അടക്കമുള്ള ആളുകളെയെല്ലാം ഇതുപോലെ നടപടിയെടുത്തു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്നു. അതുകൊണ്ട് രക്തസാക്ഷി ഫണ്ട് മുക്കിയതിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന ഈ വികാരം തണുപ്പിക്കാൻ ഒരു താൽക്കാലികമായ നടപടിയായിട്ട് ഞാൻ ഇന്നെ കാണുന്നുള്ളൂ. യഥാരാജ പ്രജ എന്നുള്ള ഇപ്പോൾ ബാലകേശവന് ഉണ്ടായ അനുഭവം, ആ അനുഭവം ഒരു വലിയ പാഠമാണ്. കാരണം ആ പാഠം എല്ലാവരും ഇപ്പോൾ പഠിച്ചിരിക്കുന്നു. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആരെങ്കിലും ചെയ്താൽ, ചോദ്യം ചെയ്താൽ ചെയ്യുന്നതിൻ്റെ അനുഭവം ഇതാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഇനി ഒരാൾ ഈ പാർട്ടിക്കകത്ത് ഇത്തരം നടപടികൾ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടത്തില്ല. അതുകൊണ്ട് ക്രൂശ്ചേവ് ഒന്നും വരണ്ട, കുഞ്ഞുകൃഷ്ണന്മാരുണ്ടായാൽ മാത്രം മതി പാർട്ടി രക്ഷപ്പെടും. കുഞ്ഞുകൃഷ്ണന്മാരുണ്ടാവണം, ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം കമ്മ്യൂണിസം ഒരിക്കലും നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. അതുകൊണ്ട് കാറൽ മാർക്സ് സ്നേഹത്തിലധിഷ്ഠിതമായ കമ്മ്യൂണിസമാണ് പടുത്തുയർത്തിയത്. ആ കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ കുറേ ആളുകൾ ശ്രമിക്കുമ്പോൾ അത് നശിക്കരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനിയും നമുക്ക് കുഞ്ഞുകൃഷ്ണന്മാരുണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ ഈ പാർട്ടിയുടെ 16 അടിയന്തരം ഇത്തരം ആളുകൾ ഉണ്ടിരിക്കും. ഒരു വാർത്ത വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അത് 1985 ജൂൺ മാസം 24 ദേശാഭിമാനിയിൽ വന്നതാണ്. മുതിർന്ന നേതാവ് മുൻ MP ചാത്തുണ്ണി മാസ്റ്ററെ പണാപഹരണത്തിൻ്റെ പേരിൽ പുറത്താക്കിയ സംഭവത്തെക്കുറിച്ചാണ്. ചാത്തുണ്ണി മാസ്റ്ററെ പുറത്താക്കി തിരുവനന്തപുരം. ചാത്തുണ്ണി മാസ്റ്റർ സാമ്പത്തിക ഇടപാടുകളിൽ സത്യസന്ധത പാലിക്കാതിരിക്കുകയും തന്മൂലം അദ്ദേഹത്തെപ്പറ്റി പാർട്ടി മെമ്പർമാരുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ അവിശ്വാസവും അവമതിപ്പും സൃഷ്ടിക്കുകയും ചെയ്തതിനും പാർട്ടി നയത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരള സംസ്ഥാന കമ്മിറ്റി മെമ്പറായ കെ ചാത്തുണ്ണി മാസ്റ്ററെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ന്യൂസർ അവസാനിക്കുന്നു. ഇനി നേരം